എല്ലാവർക്കും എക്സ്പോസ് ചാച്ചിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ യാസ് മറീന സർക്യൂട്ടിലാണ്. ഇവിടെ ഇന്ന് ചൊവ്വാഴ്ച ഉണ്ട്, ഇന്ന് ഇവിടെ എൻട്രി ഫ്രീ ആണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ച ലേഡീസ് ഓൺലി ഫ്രീ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് വേണം വരണമെങ്കിൽ. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിടക്ക് നേരെ വന്നിട്ട് ഇവിടെ നമുക്ക് ഇത് കാണാം, ഇവിടെ ഒരു അത്തരം കൗണ്ടർ കാണാം. ഈ കൗണ്ടർ അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സൈക്കിള് ആവശ്യമുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്നത് അവിടുന്ന് ആ കാർഡ് വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ അവിടെ ആ നീല ഒരു ക്യാബിൻ, അവിടെ നീല ഒരു ക്യാബിൻ കാണുന്നുണ്ട് അവിടെ. അതിൽ പോയിട്ട് നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അന്നത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ലൈനിൽ നിന്നിട്ട് പിന്നെ അവിടെ സൈക്കിള് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇതിൽ പോവുകയാണ് ചെയ്യണത്. നമ്മൾ നേരെ പിന്നെ ട്രാക്കിൽ കയറാൻ ചെയ്യണേ. ട്രാക്കിൽ കയറാനുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. അത് തിരിച്ച് വരുന്ന സ്ഥലവും പോണ സ്ഥലം പോണ ട്രാക്കിൽ കയറുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്. പിന്നെ ട്രാക്കിൽ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഹെൽമെറ്റ് കമ്പൾസറി ആണ്. ഒരിക്കലും ഹെൽമെറ്റ് ഇല്ലാതെ അവർ സംഭവിക്കില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഇത് തന്നെയാണ് റേസിംഗ് ട്രാക്ക്, F1 ട്രാക്കാണ്. ആ ട്രാക്കിലൂടെ തന്നെയാണ് നമ്മൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓടിക്കാൻ സൈക്കിൾ ഓടിക്കാനുള്ള സ്ഥലമാണ്. സൈക്കിൾ കൊണ്ട് നല്ല ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്പോസ് ചാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 4.5 kilometer ഉള്ള കിലോമീറ്റർ ദൂരമുള്ള അവിടെ റേഞ്ച് നല്ലല്ലേ. അപ്പോൾ ഏകദേശം 4.5 kilometer റേഞ്ചിലുള്ള ലെങ്ത്തുള്ള ട്രാക്കാണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി പിന്നെ നമ്മളിത് മൊത്തം കറങ്ങിയിട്ട് ഈ സർക്യൂട്ട് മൊത്തം കറങ്ങിയിട്ട് തിരിച്ചെത്തുള്ളൂ. പ്ലാനിങ് ഏകദേശം ഒരു മണിക്കൂറല്ല, നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഒക്കെ ഓടിയെത്താൻ പറ്റും, അത്ര ദൂരമുള്ളൂ. പക്ഷേ നമുക്ക് ഒരു എക്സസൈസിനകത്തുള്ള ഒരു ഏരിയ ഉണ്ട്. സൈക്കിള് ഫ്രീ ആണ്. ഇനി രണ്ടു തരം സൈക്കിളുണ്ട്, നോർമൽ സൈക്കിളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റേസിംഗ് സൈക്കിൾ വേറെ കിട്ടും, നമുക്കേതാ വണ്ടി ചൂസ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റേത് എടുക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഒരു പക്ഷേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. കാരണം വെച്ചാൽ അത് കുറച്ച് സ്പീഡ് കൂടുതലാണ്, പിന്നെ ട്രാക്കും അങ്ങനത്തെ രൂപത്തിലാണ്. എൻ്റെ കൂടെ റാഫി ഉണ്ട് കൂടെ. പിന്നെ എല്ലാവരും വരുമ്പോൾ തന്നെ ഫസ്റ്റ് ആദ്യം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക. എന്താണ് സുഖം എന്ന് വെച്ചാൽ നമുക്ക് നേരെ വന്നിട്ട് കൗണ്ടറിൽ വന്നിട്ട് കാർഡ് കളക്ട് ചെയ്യുക. കാർഡ് നമുക്ക് അവിടുന്ന് തരും. അത് കാർഡ് ഇതാണ്, ഒരു റാഫി ഇതാണ് കാർഡ്. ഉള്ളമാൻ്റെ കാർഡാണ്, ഉള്ളമാൻ്റെ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, ചിഹ്നമൊക്കെ ഉണ്ട്. ഉള്ളമാൻ്റെ കാർഡാണ് ഇത് നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിളിന് വേണ്ടി വേറെ രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റിക്കർ അങ്ങോട്ടിച്ച് കിട്ടുക. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ലൈനിൽ നിൽക്കണം. കാരണം കുറച്ച് നേരം വൈകി വരികയാണെങ്കിൽ എന്താ കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം സൈക്കിളിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ കുറവാണെന്നല്ല, പിന്നെ ട്രാക്കിൽ അവർ ഒരു ഇത്ര ഒരു കണക്ക് അവർക്ക് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ഓവറായിട്ട് ട്രാക്കിൽ ഇതവർ അനുവദിക്കുന്നില്ല, എന്താ പറയുക, സൈക്കിള് അവരനുവദിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ ഒരു 6 മണിക്ക് പോയി, 6:10 സമയം, 6 മണി വരെ ഒരു നമുക്ക് 5:30 നമുക്ക് കാർഡ് കളക്ട് ചെയ്യാൻ പറ്റും, 6 മണി വരെ നമുക്ക് ട്രാക്കിൽ ഇറങ്ങാൻ പറ്റും. അക്കാൻ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നിന്ന് ഇറങ്ങുന്നത് നമ്മളെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ആർക്കും വേണം ട്രൈ ചെയ്യുക. അതായത് ചൊവ്വാഴ്ച വൈകുന്നേരവും പിന്നെ ബുധനാഴ്ച വൈകുന്നേരം ഉള്ളത് ലേഡീസ് ഓൺലിയാണ്. അപ്പോൾ അപ്പം വേണമെങ്കിൽ അപ്പോഴും വരാം, അത് ലേഡീസും വേണമെങ്കിൽ മാത്രം ആ സമയത്ത് വരാൻ പറ്റും. ഇത് ട്രാക്കിൻ്റെ ട്രാക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ ട്രാക്ക് ഒരിക്കലും ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, അത് നമ്മൾ അനുസരിച്ച് പറ്റും. കാരണം ഒന്നുമില്ല, ഈ ആക്സിഡൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ട്രാക്ക് ഒരിക്കലും പെട്ടെന്ന് വണ്ടി സൈക്കിള് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നൊരു ഫസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു കയറുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ
എപ്പോഴും നമ്മൾ ട്രാഫിക് നിയമം നോക്കിയിട്ട് അതേ രീതി തന്നെ നമ്മൾ കയറണം. കാരണം അവിടെ എപ്പോഴും സ്പീഡിൽ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മെയിൻ ചെയ്യാനുള്ളത്, പിന്നെ വെള്ളം ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ ബോട്ടിൽ നമ്മൾ കൊണ്ടുവരണം. പിന്നെ ബോട്ടിൽ ഒരിക്കലും ഇവിടെ ട്രാക്കിലാൻ പാടില്ല. ഇവിടെ എല്ലായിടത്തും ഓരോ സ്ഥലത്തും സെക്യൂരിറ്റി ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഓടാനുള്ള സ്ഥലമാണ് ഈ പച്ച ലൈനുള്ളത്, ഓടാനുള്ള സ്ഥലമാണ്. അത് റണ്ണിങ്ങിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വന്ന് റണ് ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം റോഡ് ഉണ്ട്, ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ ട്രാക്കിൻ്റെ കൂടെ തന്നെ ഇത് ഫുള്ള് ഇതും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3 ചക്രമുള്ള അല്ലെങ്കിൽ മറ്റേ സ്റ്റെപ്പിനുള്ള സൈക്കിൾ, ചെറിയ കുട്ടികൾക്കുള്ള സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഇപ്പോഴത്തെ ട്രാക്ക് അവിടെ വേറെ ട്രാക്ക് കൂടി അവർ മനസ്സിലിച്ചിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഒക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇന്ന് മാത്രമേ, ഈ ചൊവ്വാഴ്ച മാത്രമേ ഫ്രീ ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ വരരുത്. ഇതിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും, യാസ് മറീന സർക്യൂട്ടിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്നൊക്കെ. അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ട്രാഫിനെ ഒന്ന് ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ട്രാഫിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് കൂടെ വന്നത്. നമ്മൾ സൈക്കിൾ കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ്? നമ്മൾ സൈക്കിളൊക്കെ ഇപ്പോൾ അവിടെ തിരിച്ചു. പിന്നെ വെള്ളം വേണ്ടവർക്ക് വെള്ളം, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം, ഒക്കെ എല്ലാം ഇവിടെ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുവിധം ഒരാൾ വന്നാൽ കുടുങ്ങാത്ത രൂപത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളം ഫ്രീ ആണ്, ബോട്ടിൽ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം. അപ്പോൾ നമ്മൾ യാസ് മറീന സർക്യൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. നമ്മളെ കാർ പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇവിടെ റേസിങ്ങിൻ്റെ വണ്ടികളൊക്കെ ഉടനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഫോർമുല റേസിൻ്റെ ട്രാക്കാണ് സംഭവം. ഇവിടെ നമ്മൾ വരുമ്പോൾ വരേണ്ടത് ഗേറ്റ് നമ്പർ 20 ആണ്, നമുക്ക് ഉള്ളിലേക്ക് കിടക്കാനുള്ള സ്ഥലം. കാരണം ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഗേറ്റും ബന്ദാണ്. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. 20 ഗേറ്റ് നമ്പർ 20 നമ്മൾ ഉള്ളിലേക്ക് കിടക്കേണ്ടത്. അത് നേരെ ഈ ആ റോഡ് നേരെ പോകുന്നത് അവിടെ ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഇവിടെ യു ടേൺ എടുത്തിട്ട്, അവിടെ സിഗ്നലിൽ നിന്ന് യു ടേൺ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും